ശ്രീലക്ഷ്മി, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു പരിധി വരെയെങ്കിലും ആശ്വാസമാകും യാത്രാ ദുരിതത്തിന് എന്നുള്ളത്. ആ പരിധിയിൽ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് അടുത്ത റിപ്പോർട്ടിൽ പറയും. എന്താ നോക്കാം. കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ പ്രഖ്യാപിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ ഉത്തര മലബാറിലെ യാത്രാ ദുരിതത്തിന് പാതി ആശ്വാസമാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. എന്നാൽ അവധി ദിനങ്ങളിൽ പുതിയ ട്രെയിനില്ലാത്തതും പരശുറാം എക്സ്പ്രസ് അടക്കമുള്ള വണ്ടികൾ കോഴിക്കോട് പിടിച്ചിടുന്നതും തുടരുകയാണ്. ഇത് വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത്. ജനകീയ ട്രെയിനായി അറിയപ്പെടുന്ന ജനശതാബ്ദി ആകട്ടെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുമില്ല. ജനശതാബ്ദിയുടെ സർവീസ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ അത് വടക്കൻ മലബാറിലെ ജനങ്ങൾക്ക് വലിയ സഹായമാകുമായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. പരശുറാം എക്സ്പ്രസ് ഒരു മണിക്കൂറാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിടുക. നാഗർകോവിലിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ് പകൽ 3:50 മുതൽ 5:02 വരെ കോഴിക്കോട് അകാരണമായി കാത്തുകിടക്കുന്നത്. കേരളത്തിന്റെ തെക്കേയറ്റത്ത് നിന്ന് പുലർച്ചെ പുറപ്പെട്ട യാത്രക്കാരോട് ചെയ്യുന്ന ക്രൂരതയുടെ ന്യായീകരണം റെയിൽവേ ഇന്നുവരെയും വിശദീകരിച്ചിട്ടില്ല. വടക്കോട്ടേക്ക് വൈകിട്ടത്തെ പതിവ് യാത്രക്കാർക്ക് വേണ്ടിയാണ് പിടിച്ചിടൽ എന്നാണ് അനൗദ്യോഗിക ഭാഷ്യം. ഇപ്പോൾ ഈ പുതിയ എക്സ്പ്രസ് ട്രെയിൻ തന്നെ ആഴ്ചയിൽ 4 ദിവസമുള്ളൂ. 2:30 എഗ്മൂർ കഴിഞ്ഞാൽ പിന്നീട് 4:30 ട്രെയിൻ ഉള്ളത്. ആ 4:30 ട്രെയിന് പിന്നെ വന്നു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ സമയം അവിടെ പരശുരാം അവിടെ പിടിച്ചിടുകയാണ്. മാത്രമല്ല 6:30 കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് പാസഞ്ചർ കഴിഞ്ഞാൽ പിന്നെ രാത്രി 3 മണിക്കൂർ ഗ്യാപ്പാണ്. 3 മണിക്കൂർ സമയം ട്രെയിനിൽ യാതൊരു സർവീസും ഇല്ല. ഷൊർണൂർ കണ്ണൂർ റൂട്ടിലെ പുതിയ വണ്ടി കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത് 5:30. പരശുറാമിന്റെ സമയക്രമം അല്പം പരിഷ്കരിച്ച് 4:30 മുൻപായി പുറപ്പെടുമെന്നും ക്രമീകരിച്ചാൽ യാത്രക്കാർക്ക് വലിയ ഉപകാരമാകും. റിപ്പോർട്ടർ കോഴിക്കോട്.